നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ സൂര്യകാന്ത് തീർക്കുമോ എന്നുള്ള കാര്യമാണ് ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ആയി കേൾക്കാൻ തുടങ്ങിയിട്ടെന്നാണ് സ്ഥിരം പല്ലവി 35 തവണയാണ് എസ്എൻസി ലാവ്ലിൻ കേസ് ലിസ്റ്റ് ചെയ്ത ശേഷവും മാറ്റി വെക്കേണ്ടി വരുന്നത് പല സാങ്കേതിക പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇനി കൂടുതൽ സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് പോകാതെ വളരെ വേഗത്തിൽ വിധിയിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് സുപ്രീം കോടതി വീണ്ടും അതുകൊണ്ട് പരിഗണിക്കുകയാണ് കേസ് ചൊവ്വാഴ്ചയാണ് പരിഗണിക്കുന്നത് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തന്നെയാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്തുകൊണ്ട് സൂര്യകാന്ത് എന്ന ചോദ്യമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് കാരണം ഇതുവരെ സംഭവിച്ചതുപോലെ ഒരു പാളിച്ചയിനി സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് 2017 ൽ സുപ്രീം കോടതിയിലെത്തിയ കേസ് 6 വർഷത്തിനിടയിൽ 4 ബെഞ്ചുകളിലായി 35 തവണയാണ് ലിസ്റ്റ് ചെയ്തത് പക്ഷേ ഇനി അത് പാളിപ്പോകില്ല അതിനുള്ളൊരു കാരണമായി പറയപ്പെടുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മും ബി ജെ പിയുമായിട്ടുള്ള കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള ചില ഒത്തുകളികളുണ്ട് അതുകൊണ്ടാണ് ലാവ്ലിൻ കേസിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതെന്ന് പക്ഷേ ബി ജെ പിയുടെ തന്നെ വക്താവായ നുബുർ ശർമ്മയെ മലർത്തിയടിച്ച ജസ്റ്റിസാണ് സൂര്യകാന്ത് അദ്ദേഹത്തിൻ്റെ ബെഞ്ചാണ് ഇപ്പോൾ ലാവ്ലിൻ കേസും പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ഇടപെടലും ഒരു കാരണവശാലും സുപ്രീം കോടതിയിൽ നടക്കില്ല എന്ന് പറയുന്നത് ഈ ബെഞ്ച് മുഖ്യമന്ത്രിയെയും മലർത്തിയടിക്കുമെന്നാണ് പിണറായി വിരുദ്ധ സി പി എം നേതാക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബർ 10 കേസ് ലിസ്റ്റ് ചെയ്തിരുന്നു സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല തനിക്ക് തിരക്ക് കാരണം കേസ് പരിഗണിക്കാൻ സമയം ലഭിക്കാത്തതിനാൽ അന്ന് മാറ്റിവെച്ചു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതാണ് വീണ്ടും പരിഗണിക്കുന്നത് വാദം കേട്ട മറ്റു കേസുകൾ നീണ്ടുപോയതുകൊണ്ട് തന്നെ സമയപരിധി കാരണം ലാവ്ലിൻ കേസ് ഒക്ടോബർ 10 പരിഗണിക്കാതിരിക്കുകയാണ് ചെയ്തത് ലാവ്ലിൻ കേസിൽ പിണറായിയെ കുറ്റവിമുക്തനാക്കിയ കേരള ഹൈക്കോടതി വിധി റദ്ദാക്കപ്പെട്ടാൽ പിന്നാലെ സംഭവിക്കുന്നത് എന്ത് എന്നുള്ളത് ഊഹിക്കാവുന്നത് മാത്രമാണ് അങ്ങനെ വന്നാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് മുഖ്യമന്ത്രി കൂടിയാകാനുള്ള ഒരു അവസരം ലഭിക്കുമെന്നാണ് ഒരു കൂട്ടർ കരുതുന്നത് അങ്ങനെ ഒരു ലോട്ടറി ലഭിക്കുമോ എന്നായിരിക്കും ഒരു പക്ഷേ എ കെ ഇ സെൻട്രലിൽ പലരും ആലോചിച്ചു കൂട്ടുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ 10 കേസ് പരിഗണനയ്ക്ക് എത്തിയിരുന്നു പക്ഷേ അന്ന് സി ബി ഐക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറലായിട്ടുള്ള എസ് വി രാജു മറ്റൊരു കേസിൻ്റെ തിരക്കിലായിരുന്നു അതുകൊണ്ട് അന്നും കേസ് മാറ്റേണ്ടി വന്നു ജസ്റ്റിസ് സൂര്യകാന്തിന് പുറമേ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ജസ്റ്റിസ് ഉജ്ജൽ ഭൂവിയാൽ എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങളും സൂര്യകാന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 2019 സുപ്രീം കോടതിയിലെത്തുന്നത് ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറൽ കൂടിയായിരുന്നു അദ്ദേഹം വളരെ വിപ്ലവകരമായ വിധികളാണ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ കടന്നു പോയിട്ടുള്ളത് അവിടേക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിച്ചേർന്നിരിക്കുന്നത് എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് 2025 ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകുമെന്നാണ് സൂര്യകാന്തിനെ കൂടി കരുതുന്നത് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പറയത്തക്ക സ്വാധീനം എന്തായിരുന്നാലും സൂര്യകാന്തിന് മേലില്ല അതുകൊണ്ട് ഒരു തരത്തിലുള്ള ചെപ്പടി വിദ്യകളും ഏശില്ല എന്ന് സാരം 1995 ഓഗസ്റ്റ് 10 ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിനുമായി വൈദ്യുത വകുപ്പ് ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു 374 കോടി രൂപയുടെ പദ്ധതിയാണ് അന്ന് കരാറിലൂടെ സാക്ഷാത്കരിക്കാൻ നോക്കിയത് എന്നാൽ ഈ പദ്ധതി നവീകരണത്തിലൂടെ സംസ്ഥാനത്തിനുണ്ടായതാകട്ടെ വലിയ സാമ്പത്തിക നഷ്ടം ഇതാണ് കേസിന് ആധാരം കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതിലൂടെ 86.25 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നുമാണ് കേസിൽ പറയുന്നത് ആകെ 9 പ്രതികളും അതിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നത്തെ ഊർജ്ജവകുപ്പ് സെക്രട്ടറിയായ കെ മോഹനചന്ദ്രൻ ജോയിൻറ്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തനാക്കിയിരുന്നു അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മുൻ ജോയിൻറ്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് ലാവ്ലിൻ കമ്പനി വൈദ്യുതി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ മോഹനചന്ദ്രൻ മുൻ അക്കൗണ്ട്സ് മെമ്പറായ കെ ജി രാജശേഖരൻ നായർ കെ സി ബി മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ എം കസ്തൂരങ്കയ്യർ മുൻ ബോർഡ് ചെയർമാനായ പി എ സിദ്ധാർത്ഥ മേനോൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് എന്നിവരാണ് ഈ പറയുന്ന 9 പ്രതികളും അതിലാണ് കുറച്ചുപേരെ ഒഴിവാക്കിയത് 2017 ഈ ഹൈക്കോടതി വിധിക്കെതിരായ സി ബി ഐയുടെ ഹർജിയും വിചാരണ നേരിടേണ്ട വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവായ കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാനായ ആർ ശിവദാസൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരങ്കയ്യർ എന്നിവർ ഇളവ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജികളും തന്നെയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുള്ളത് മുൻ ജസ്റ്റിസായിരുന്ന ചീഫ് ജസ്റ്റിസായിരുന്ന യു ലളിതിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചായിരുന്നു കേസ് 2022 പരിഗണിച്ചത് ഒക്ടോബർ 20 കേസ് ലളിതിന് മുന്നിൽ എത്തിയെങ്കിൽ പോലും അത് പിന്നീട് മാറ്റുകയാണ് ഉണ്ടായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്നും 3 പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ 2017 ഡിസംബറിലായിരുന്നു സി ബി ഐ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് കേസിൽ 2018 ജനുവരി 11 സുപ്രീം കോടതി നോട്ടീസും അയച്ചു പിന്നീട് 5 കൊല്ലത്തിനിടയിൽ 33 തവണ മാറ്റിവെച്ചു ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ 35 തവണ ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത് രാജ്യത്ത് തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു നിരന്തരം മാറിപ്പോകുന്നുവെന്ന്
ഹർജി ഇങ്ങനെ പരിഗണിക്കുന്നില്ല എന്ന് കേസിൽ കക്ഷി ചേർന്ന ടി പി നന്ദകുമാറിനെ അഭിഭാഷക എം കെ അശ്വതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനെ തുടർന്നാണ് കർശനമായ ഉത്തരവിട്ടതും ഇനി ഒരു കാരണവശാലും കോടതി മാറ്റരുത് എന്നുള്ള പുതിയ നിർദ്ദേശവും മുന്നോട്ട് വെച്ചത്. ഇത് സംബന്ധിച്ച ഉത്തരവ് കോടതി ഇറക്കിയെങ്കിലും പിന്നീടും പരിഗണിക്കാൻ പറ്റാത്ത ചില സാങ്കേതിക വശങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ഉണ്ടായത്. ഇതുവരെയും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് കേസ് പുതിയ ബെഞ്ചിന് വിട്ടത്. അദ്ദേഹത്തോട് ഒരു തരത്തിലുമുള്ള തന്ത്രങ്ങളും നടക്കില്ല എന്നാണ് നിയമലോകവും സി ബി ഐയും ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തു തന്നെ സംഭവിക്കുമെന്നുള്ളത് കണ്ടിരുന്ന് കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, മല്ലി വാർത്തൈൻസ്.